ആർസിയുടെ കമ്പനി ശേഖരൻ എന്നൊക്കെ വേണേ പറയാം. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതിന്റെ ഷൂട്ട് വരുന്നത് ഫോട്ടോ വെച്ച് ജൂ സ്ട്രീറ്റിലാണ്. അപ്പം നമ്മുടെ കൂടെ അരുണുണ്ട്, നാഥുണ്ട്. രാവിലെ അമ്പലത്തിൽ പോയിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വേണം. ഓക്കെ, അപ്പൊ ഞാൻ പോയി റെഡിയായിട്ട് വരാം. അപ്പൊ നമ്മുടെ ക്യാമറ നമ്മൾ ട്രൈ ക്യാമിൻ്റെ അന്ന് എടുത്തിട്ടില്ലായിരുന്നേ. ക്യാമറയൊക്കെ എടുക്കണം. പക്ഷെ ഇന്ന് പോകുമ്പോൾ നമുക്ക് ലാപ്ടോപ്പ് കൊണ്ടുപോകണം. കാര്യം നമ്മൾ വൺ ഡേ സ്റ്റേ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് ലാപ്ടോപ്പ് കൊണ്ടുപോകണം. നമ്മളുടെ ലാപ്പും ക്യാമറ ബാഗും എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുവാണ്, പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നേരെ അരുണിൻ്റെ വീട്ടിൽ പോകണം. അരുണേയും പിക്ക് ചെയ്ത് നാഥിൻ്റെ വീട്ടിൽ പോയി നാഥിനെയും പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് എറണാകുളത്തേക്ക് പോകാൻ. ഞങ്ങളത് ഈ കാണുന്ന ചായക്കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഇതേ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ കാറിലാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ കാറിലല്ല പോകുന്നത്, നമ്മൾ അരുണിൻ്റെ കാറിലാണ് പോകുന്നത്. വീഡിയോഗ്രാഫർ അരുണ്. അങ്ങനെ ഞങ്ങൾ പോകുവാണ് എറണാകുളത്തേക്ക്. എറണാകുളത്ത് ഭയങ്കര മഴയാണെന്നാണ് ഞങ്ങളുടെ കാലാവസ്ഥ ഗവേഷണം നാഥ് സാറ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി പോകുന്നതാണ്. ഞങ്ങളതേ ജൂ സ്ട്രീറ്റ് എത്തി കേട്ടോ. കസ്റ്റമർ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു പേടിയെ നിൽക്കുകയാണ്. അപ്പോൾ അരുണിൻ്റെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ പാർക്കിംഗ് ചേട്ടന് പൈസ ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ കസ്റ്റമറെ വിളിച്ച് കസ്റ്റമർ എത്തുന്നേ ഉള്ളു, അപ്പോൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞു. എടാ, ഇത് നല്ല മൂടി ക്ലൈമറ്റാണ് വടം എടുക്കാനായിട്ട് കേട്ടോ. കിടുക്കും വൈബിന് വടം എടുക്കാം. പക്ഷേ ഓ മൈ ഗോഡ്, മഴ പെയ്ത് വരുന്നു. ഞാൻ രാവിലെ പറഞ്ഞില്ല നാഥ് ഞങ്ങളോട് വന്നില്ല. നാഥിൻ്റെ പെങ്ങട സിസ്റ്ററുടെ വിരുന്നാണ്, അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോയി. അപ്പം നാഥ് നമ്മളോട് വന്നില്ല. കസ്റ്റമർ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. മഴയാണ് ഗൈസ്. ജൂ സ്ട്രീറ്റ് അങ്ങനെ മഴയെത്തി നിൽക്കുക കേട്ടോ. ഞങ്ങളുടെ സേവ് ദി ഡേറ്റ് വീഡിയോ അല്ല ഷൂട്ട് കരയ്ക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇതുവരെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ മോനെ നല്ല വിഷയം മഴ കേട്ടോ, നല്ല അടിപൊളി മഴ. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിലാണല്ലോ, കുറച്ച് സേഫ് പടങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് കസ്റ്റമർ മഴയത്തൊക്കെ ഇറക്കി എടുക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇച്ചിരി ലേറ്റായി. പക്ഷെ ജൂ സ്ട്രീറ്റിൽ കണ്ട ഇവിടെ എങ്ങും ആരും ഇല്ല. എൻ്റെ ദൈവമേ, അടിപൊളി വിഷയമാണ്. ഞങ്ങൾ അരുൺ സാറാണ്, ഞങ്ങൾ നാഥ് സാറിനെ ഞങ്ങൾ നന്നായിട്ട് മിസ് ചെയ്തു. ഞാനിപ്പോൾ ഈ ഫ്രെയിം ആടാറ് നിർത്തുന്നത് നല്ല കിടുക്കൻ കുറച്ച് പടം ഞാൻ കിട്ടും. മഴയത്ത് ഷൂട്ടും കാര്യങ്ങളൊക്കെ അരുണോട് എടുത്തോണ്ടിരിക്കുക കേട്ടോ. നല്ല മഴയാണ്, ഞങ്ങൾ മാറിയും തിരിഞ്ഞൊക്കെ എടുക്കുന്നത്. അപ്പം ക്യാമറ മാക്സിമം സേഫ് ആക്കും നോക്കാം. പക്ഷെ നമ്മൾ ഷൂട്ട് എടുത്ത് മാറ്റുവാണ്. ഹായ്. അങ്ങനെ ഞങ്ങളുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ എം ജി റോഡിൽ ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ വന്നത്. ഞങ്ങളവിടെ സ്ഥിരമായിട്ട് ഇവിടെ എറണാകുളം വരുമ്പോൾ കഴിക്കുന്ന ഒരു കടയാണ്. അവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൻ്റെ പ്രത്യേകതയുണ്ട്. കാരണം നമ്മളെടുത്ത ഓണത്തിന് നമ്മളെടുത്ത ഒരു ഫോട്ടോ നമ്മുടെ മഹിളാ രത്നത്തിൻ്റെ കവർ പേജായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളത്തുള്ള കടകളൊക്കെ ഒരു തപ്പി ആ ഒരു സംഭവം കണ്ടുപിടിക്കാൻ പോകണം കേട്ടോ. ഉള്ള ഗേൾസ് ലുലു മോൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ആട്ടോ നമ്മൾ ലുലു മാള് വരുന്നത്. ഗൈസ്, അങ്ങനെ ലുലുവിൻ്റെ ഒരു മൂവിലേക്ക് ഞങ്ങളിതെ ഒരു ബുക്ക് അടുക്കി വെച്ചേക്കുന്ന സ്റ്റാൻഡ് കണ്ടുപിടിച്ചിട്ട് അവരിതിനകത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. ആരോഗ്യവാസിക ആരോഗ്യം. എടാ, ഞാൻ ഇത് കണ്ടപ്പുറത്ത് ഓണത്തിൻ്റെ ആയിരിക്കും. ഇല്ലേ അയ്യോ, ആലപ്പുഴ ഞങ്ങൾ സ്ഥലമില്ലാണ്ട് ഞങ്ങളെങ്കിലും ഇവിടെ നോക്കി, ഇവിടെ ഇല്ലാത്ത ബുക്കുകളൊന്നും ഇല്ല. കേരളത്തിലുള്ള എല്ലാ ബുക്കുകളും ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ മഹിളാരത്നം മാത്രം ഇവിടെ ഇല്ല കേട്ടോ. കളിക്കൊടുക്കവരുണ്ട്. ഇത് നോയിക്ക് നിങ്ങൾ എന്തോരം ആണോണ്ടിരിക്കുന്ന നോയിക്ക്. പിന്നെ ചെറുപ്പത്തിലോട്ട് പോയ പോലെ അല്ലേ. ആർസിയുടെ കമ്പനിയെ ശേഖരൻ എന്നൊക്കെ വേണേ പറയാം. എടാ, പണ്ടൊക്കെ ഇതുപോലുള്ള പാവയുടെ സ്ഥലത്തോടൊപ്പം മൈൻഡ് പോലും ചെയ്യാത്ത ഞാനാണ്. ഇപ്പൊ ഇതൊക്കെ ഇത് കാണുമ്പോഴാ വേറെ
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. അപ്പൊ ഇതാണ് എന്റെ ഒരു ഡെയിലി ലൈഫ് എന്ന് പറയുന്ന ഡെയിലി ലൈഫ് അല്ല, ഇതിപ്പം ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോഴും വർക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ഒക്കെ തന്നെയായിരിക്കും. ഇപ്പൊ കുറേ ദിവസമായിട്ട് വീട്ടിൽ ഇരിപ്പായിരുന്നു, അതിനുശേഷം ഇതാണ് വളർന്നു പോകുന്നത്, പുറത്തേക്ക് പോകുന്നത്. അപ്പം പിന്നെ ഇന്നത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ലുലു മാളി നമ്മളെ മഹിളാ രക്തം തപ്പി നടന്നു. ലുലു മാളി മഹിളാ രക്തം ഇല്ല കേട്ടോ, ലുലു മാളി മഹാരത്നം എടുക്കണം. എന്താ എടുക്കാത്തതെന്ന് എനിക്കറിയത്തില്ല, എന്താണെങ്കിലും ലുലു മാളി മഹാരത്നം ഇല്ല, കുറേ തപ്പി നടന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ നമ്മുടെ ചാനൽ അതുകൊണ്ട് കാണുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി ഇതുപോലെ ഒരുപാട് വ്ളോഗുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ടാറ്റാ.